എൻ്റെ പേര് നിയാസ് കണ്ണഞ്ചേരി എന്നാണ്. അപ്പം ദിലീഫ്ക്ക് കുറെ സീരിയസ് ആയിട്ടുള്ള ടോക്സ് ആണ് ചോദിച്ചത്. അപ്പൊ യുവാക്കൾക്ക് ചില കൗതുകമുള്ള കുറെ സംഗതികൾ അറിയാൻ താല്പര്യമുണ്ട് ഒരു മെജീഷ്യന്റെ അടുത്തു നിന്ന്. അപ്പൊ ഞാൻ സാർ ആദ്യമായിട്ട് കാണുന്നത് നമ്മളെ ചാലിമുമ്പിച്ചാരി ഹൈസ്കൂളില് പ്രോഗ്രാം നടത്തിയത്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ഫസ്റ്റ് സാറ് മാജിക് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ സാർ ഈ മാജിക് നടത്തുമ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് വെല്ലുവിളികൾ നേരിട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ? അല്ല, മാജിക്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സാഹസിക വിദ്യകളൊക്കെ ചെയ്യുമ്പോൾ അത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതിൽ ഒരുപാട് സാഹസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൽ പലപ്പോഴും നമ്മൾ രണ്ട് വിധത്തിലാണ് അതിനെ നേരിടുക. അപ്പം അതിലിപ്പോൾ സ്റ്റേജിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പച്ച വസ്തു എടുത്തിട്ട് ചുവപ്പാക്കുന്നു. പക്ഷേ അത് ചുവപ്പാക്കുമെന്ന ആളറിയാതെയാണ് നമ്മൾ പച്ച വസ്തു എടുക്കുന്നത്. ഇൻ കേസ് അതായിട്ടില്ലെങ്കിൽ അത് ഒന്നും കാണിക്കാതെ നമ്മളങ്ങോട്ട് വിട്ടേക്കും. ചിലപ്പോൾ ചിലപ്പോൾ പറ്റൂ. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കാണി അറിയുന്നില്ല എന്താണ് ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകണതെന്ന് അറിയുന്നില്ല. അതറിയുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അതാണ്. അതേസമയത്ത് ഈ സാഹസിക വിദ്യകളിൽ അത് നേരെ തിരിച്ചാണ്. ഇപ്പം നമ്മളിപ്പം ഈ വെള്ളത്തിൽ മുങ്ങുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തീയിൽ, ഇതിലുള്ളൊരു ഒരു വലിയ സാഹസികത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഒരു തീയിൻ്റെ കുണ്ടത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മളുടെ ഏറ്റവും അടുത്ത സഹായിക്ക് പോലും അറിയില്ല. ഇപ്പം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്തൊക്കെ പറഞ്ഞാലും ഒരു ലേശം വെള്ളം തരിപ്പ് പോയാൽ നമ്മളെ ഫുൾ കൺട്രോൾ പോയി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കലാരംഗത്ത് സ്റ്റേജിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മളൊരു ഡ്രൈവറാണ്. ഞാൻ 45-40 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം ഡ്രൈവറായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധ വെച്ചാൽ വണ്ടി ആക്സിഡൻ്റായി പോവും. ഇതിന് ത്രൂ ഔട്ടുള്ളൊരു ഒരു പ്രശ്നമാണ്. കാരണം നമ്മളൊരു എത്ര എക്സ്പീരിയൻസൊക്കെ നമ്മളെ സഹായിക്കും, പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്കിതിന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും വിശ്വസ്തരും പ്രാപ്തരുമായ നമ്മളുടെ സഹായികൾ ഇതിന് അനിവാര്യമാണ്. നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്. അപ്പോൾ ലേശെന്തെങ്കിലും ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ തന്നെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നു. പിന്നെ മറ്റൊന്ന്, ഇത്തരം സാധനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആവശ്യമായ രക്ഷാ കവചങ്ങൾ തീർത്തിരിക്കണം. പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മറ്റേ ഈ കൊച്ചിയിൽ വെച്ചിട്ട് ഇത് നടത്തുമ്പം നമ്മളെ കോഴിക്കോട് ബേപ്പൂരിൽ നിന്നുള്ള ഖലാസികൾ ഒരു ഡസൻ ആളുകളുണ്ടായിരുന്നു. അതായത് പെട്ടിയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഡിം എന്ന് പറഞ്ഞിട്ട് അതിന് വളരെ കൃത്യമായൊരു ടൈമിംഗ് സ്പാൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആൾ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പെട്ടി പൊട്ടി പൊളിച്ചിട്ട് ആളെ പുറത്തെടുക്കും. അപ്പം ചിലപ്പം ലേശന്തേ അപകടം പറ്റാം, ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മൾ ചിലപ്പോൾ ഈ പരിപാടി സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ഒരു മോശം അഭിപ്രായം ഉണ്ടെന്ന് ആയേക്കാം, പക്ഷേ ആൾ രക്ഷപ്പെടും. മറ്റേത് അങ്ങനത്തെ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിനുള്ള ഒരു സംവിധാനം, രക്ഷാകവചം നമ്മൾ തീർത്തിരിക്കണം. അത് പറഞ്ഞാൽ അത് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. നമ്മളുടെ ഡാൻസ് ചെയ്തിട്ടൊന്നും വേണ്ടത്ര ആൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതൊരു ആഫ്സ്കേർട്ടാക്കി. അപ്പോൾ കുറച്ചാൾ വരുന്നുണ്ട്. അപ്പോൾ അത് ലേശം കൂടി ഒന്ന് കുറച്ചിട്ട് ഒരു ജഡ്ഡി മാത്രമാക്കി. അപ്പോൾ കണ്ടമാന ആൾ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ഒഴിവാക്കി കഴിഞ്ഞോട് കൂടിയിട്ട് ആ ആളെ അവിടെ അവസാനിച്ച് ഒരു ആർട്ടിസ്റ്റ് നെയ്ക്കഡ് ഡാൻസ് വിദേശത്തൊക്കെ പല സ്ഥലത്തും ഉണ്ട്, അങ്ങോട്ട് എത്തിച്ചേരുകയാണ്. അതൊരു അധപ്പതനമായിട്ടാണ് നമ്മളുടെ കൾച്ചർ വെച്ച് കണക്കാക്കുന്നത്. ഇതിനെ ആഘോഷിക്കുന്ന ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു സാംസ്കാരിക നിലവാരം, നമ്മളുടെ ഒരു കാഴ്ചപ്പാടും വെച്ചിട്ട് ഈ സാധനം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നിങ്ങളെ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം തെറ്റായൊരു വഴിയിലേക്ക് നീങ്ങണം. അതായത് കുറച്ചും കൂടി ഒരു ആഫ്സ്കേർട്ടാക്കിയപ്പം കുറച്ചും കൂടി ആൾ വരുന്നു. ആ അപ്പോൾ ഇത് തരക്കേടില്ലല്ലോ എന്ന് നോക്കി മിനി സ്കേർട്ടാക്കുന്നു. അപ്പം അതേപോലെ ഈ മാജിക്കിൽ യഥാർത്ഥത്തിൽ ഈ മാസ്ക് മജീഷ്യൻ, ഞാൻ ഇയാളുമായിട്ട് ഒരു 25 കൊല്ലം മുമ്പ് ഡയറക്റ്റ് ഒരുപാട് ഇൻട്രാക്ട് ചെയ്ത ആളാണ്. അപ്പോൾ അയാൾ അതെ അയാൾ ലാസ് വേഗാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടണമുണ്ട് അമേരിക്കയിൽ. ഈ ലാസ് വേഗാസിനെ പറ്റി പറയുക,
ലോകത്തിൽ നിങ്ങൾ അച്ഛനും അമ്മേനെ ഒഴിച്ച് ബാക്കി എന്തും നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്നാണ് പൊതുവിൽ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയുക. പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഈ അമേരിക്കയിലെ എൻ്റർടൈൻമെൻറ്റ്സിന് വളരെ വ്യത്യാസമുണ്ട്. നമ്മളവിടുത്തെ കാണുന്ന മാതിരിയല്ല, വളരെ വ്യത്യസ്തമാണ്. അതായത് ഒന്ന്, ഇപ്പോൾ യൂറോപ്യൻ നാടുകളിലൊക്കെ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇവിടെ ഞാനൊരു മാജിക് കാണിക്കുന്നു, അപ്പോൾ നിങ്ങൾ കാണാൻ വന്ന്, അപ്പോൾ ഒരാൾ മാജിക് കാണിക്കുമ്പോൾ നിങ്ങളൊരു ലവ് നിങ്ങളൊരു സ്നേഹപ്രകടനമായിട്ടൊരു 10 rupees വരുന്നു, അല്ലെങ്കിൽ ഒരു 100 rupees വരുന്നു. അങ്ങനത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കത് വളരെ മോശപ്പെട്ട ഒരു സാധനമാണ്. ഇവിടെ വന്നിട്ടൊരു മാജിക് കാണിക്കുന്ന അപ്പോൾ ആൾ പൈസ കൊടുക്കുകയെന്നാണ്. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇത് വലിയൊരു രീതിയാണ്. അതൊരു അന്തസ്സുള്ള നിങ്ങളുടെ കല പ്രകടിപ്പിക്കുന്നു, ആ അത് ഇഷ്ടപ്പെട്ടിട്ട് ആൾ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നു, പാരിതോഷികം തരുന്നു. പക്ഷെ നമുക്ക് ആ കൾച്ചറല്ല. നമുക്ക് അയ്യ സ്ട്രീറ്റ് കളിക്കണവൻ ഒരു മോശക്കാരനാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൾച്ചർ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞു വന്ന മാതിരി ഇപ്പോൾ ഈ ലാസ് വേഗാസിലൊക്കെ ആയിരക്കണക്കിന് തിയേറ്ററുകളാണ്, അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന്. ആ തിയേറ്ററുകളിൽ ലോകത്ത് നമ്മൾ വിചാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സെറ്റപ്പുള്ള കോടിക്കണക്കിന് ഉൾപ്പെടെ സെറ്റപ്പുള്ള തിയേറ്ററുകളുണ്ട്. അതിൽ നിങ്ങൾ കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിക്കുന്ന കാഴ്ചകളായിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 20-10 ഒരു ചെറിയ മുറിയിൽ ഒരാളിരുന്നിട്ട് ചില പരിപാടികൾ കാണിക്കട്ടു. ഇപ്പോൾ ഒരു ചിത്രകാരനാണ്, ഓനൊരു പെന്നും ഒരു കടലാസും വെച്ച് അവിടെ വരയ്ക്കുന്ന ചിത്രം കണ്ടാൽ കണ്ണ് തള്ളിയിട്ട് നിങ്ങൾ പൈസ എടുത്ത് കൊടുത്തു പോകും. അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഓടക്കുഴൽ, അല്ലെ ഓടക്കുഴൽ അവിടെ ഇല്ല, ഒരേ ഒരു കീബോർഡ്, ഈ ഒരു കീബോർഡ് മാത്രം വെച്ചിട്ട് ഇവൻ ഉണ്ടാക്കുന്ന മ്യൂസിക് ഇല്ലേ, അതാണ് വ്യത്യാസം. ആ ഒരു ഒരു നിലവാരം നമുക്കിവിടെ ഇല്ല. പിന്നെ ഇപ്പം മാജിക്, ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാജിക്കിനുപരി മെൻ്റലിസം ഇപ്പോഴും ഒരു വേറൊരു മേഖലയാണ്. ഇപ്പം ഈ ഹാരി ഹൂഡിനി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ മജീഷ്യൻ ഉണ്ട്, ലോകത്തിൽ ധാരാളം മാജിക്കുകൾ ഉണ്ടായിരിക്കുക, അങ്ങനെ ഒരൊറ്റൊരു സാധനത്തിൽ മാത്രം എവിടെയും പൂട്ടിയിട്ടാൽ അവിടുന്ന് രക്ഷപ്പെടുക, ആ ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ മാജിക്കിലെ ഒരു സിമ്പിൾ സബ്ജക്റ്റാണ് വിചാരിക്കുന്ന കാര്യം കണ്ടെത്തുക, അതുപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. കുറഞ്ഞ സമയത്ത് ഒരു മാജിക്കിൻ്റെ ചരിത്രവും അതുപോലെ ഒരുപാട് ആശയങ്ങളും നമ്മളോട് പങ്കുവെച്ച ശ്രീ പ്രദീപ് ഹുഡിനോട് ഒരുപാട് സ്നേഹം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രചോദനം കൊടുക്കേണ്ട ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ പിന്തുണക്കണം. സന്തോഷം. ഓക്കെ ദിലീഫ്, അപ്പോൾ നിങ്ങളായിട്ട് ഒരു നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ഇൻട്രാക്ഷൻ നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം നിങ്ങളുടെ മുഴുവൻ ഓഡിയൻസ് അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു മാന്ത്രിക ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനം.